എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സി ഡി ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സി ഡി ഈസ് ഫോർ യു ഫോർ അവർ പറയാനുണ്ട്, ഒത്തിരി അറിയാനുണ്ട് ഏറെ. സി ഡി ഈസ് ഫോർ യു ഫോർ അവർ. മധ്യകേരളത്തിലെ മലയോര ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിലൊരു സുന്ദരമായ ഗ്രാമമുണ്ട്, രാജകുമാരി എന്നാണ് അതിൻ്റെ പേര്, രാജകുമാരി നോർത്ത്. അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്, രാജകുമാരി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് നമ്മൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കോവിഡ് കാലത്ത് ഇഴജന്തുക്കൾ കയറി നടന്ന വലിയൊരു കാടുപിടി ഉണ്ടായിരുന്നു സ്കൂൾ അങ്കണം. ആ സ്കൂൾ അങ്കണം NSS വിദ്യാർത്ഥികൾ ഇന്ന് വലിയൊരു പച്ചക്കറിത്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ ദേശീയ സംസ്ഥാന അവാർഡുകൾ, നിരവധി അവാർഡുകൾ നേടിയെടുത്തിട്ടുള്ള NSS യൂണിറ്റാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ സ്കൂളിൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു തോട്ടമാണ്, വൈവിധ്യങ്ങളുടെ ശേഖരമാണിത്. രാജകുമാരി ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ വോളണ്ടിയർമാർ ചെയ്ത അത്ഭുത ലോകമാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് ഇഴജന്തുക്കൾ കയറി കിടന്ന വലിയ കാടാണ് ഇന്നിപ്പോൾ ഈ സ്കൂൾ അങ്കണം. ഇത് മനോഹരമായിട്ടുള്ള പച്ചക്കറിത്തോട്ടമായി മാറിയിരിക്കുകയാണ്. ഇവിടെ പയർവർഗ്ഗങ്ങളുണ്ട്, നിത്യഹരിത പയർവർഗ്ഗങ്ങൾ. 12 മാസം വിളവെടുക്കുന്ന പച്ചക്കറി പയർവർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മുട്ടക്രൂസ്, കോളിഫ്ലവറുണ്ട്, വിവിധ തരമുള്ള മുളകുകളുണ്ട്, തക്കാളിയുണ്ട്, ഹൈബ്രിഡ് വെറൈറ്റി ഉള്ള തക്കാളിയുണ്ട്, അതുപോലെ നാടൻ തക്കാളിയുണ്ട്, വിവിധ തരം മുളകുകളുണ്ട്. വിസ്മയലോകമാണ് ഇവിടെ. ഈ വിസ്മയലോകം തീർത്തത് ഇവിടുത്തെ NSS വളണ്ടിയർമാരാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ റീന ടീച്ചറുണ്ട്, പ്രോഗ്രാം ഓഫീസർ റീന ടീച്ചർ. റീന ടീച്ചറോട് നമുക്ക് ഈ പച്ചക്കറി വളർന്നു വരുന്നതിൻ്റെ രഹസ്യം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്തേ ടീച്ചർ. റീന ടീച്ചർ അല്ലേ? NSS പ്രോഗ്രാം ഓഫീസർ. എനിക്കറിയാൻ കഴിയുന്നത് നിരവധി കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ നിങ്ങളുടെ യൂണിറ്റ് നേടിയിട്ടുണ്ടല്ലേ. അതെ. രാജകുമാരി ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപക്ഷെ നാടിന് അഭിമാനമാണ്. പക്ഷേ NSS യൂണിറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ പല ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസാണ് കാണുന്നത്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഈ ജൈവ പച്ചക്കൃഷി രീതിയിലേക്ക് നിങ്ങൾ മാറാനുള്ളൊരു കാരണം, അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ, അത് എനിക്ക് തോന്നുന്ന സാധാരണ വീട്ടമ്മമാർക്കും സാധാരണ ജനങ്ങൾക്കും വലിയൊരു സന്ദേശമാണ്. അവർക്കും ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ലളിതമായിട്ടുള്ള സന്ദേശം കൂടിയാണ് നിങ്ങൾ പകർന്ന് നൽകുന്നത്. അതിനെക്കുറിച്ച് ടീച്ചറിനൊന്ന് തിരഞ്ഞ് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ടീച്ചറിന് പറഞ്ഞു. ഏകദേശം 2012 മുതൽ ഇവിടെ സ്കൂളിലെ ജൈവ കൃഷി തുടർന്നു വരികയാണ്. കുട്ടികൾക്ക് കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനും അവരുടെ വീട്ടിൽ സ്വന്തമായിട്ട് വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാനും ഉള്ളൊരു സന്ദേശം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു കൃഷി ആരംഭിച്ചത്. വിഷരഹിത പച്ചക്കറി എന്നാണ് ഏറ്റവും പ്രധാനം. ഇതെന്തൊക്കെ ഉണ്ട് ടീച്ചറെ, നിങ്ങളുടെ ഇവിടുത്തെ പച്ചക്കറികൾ എന്തൊക്കെ വിവിധ തരങ്ങളുണ്ടല്ലോ, എന്തൊക്കെ പ്രധാനമായിട്ട് എന്തൊക്കെയുണ്ട്? ഇവിടെ പ്രധാനമായിട്ടുള്ള ക്യാബേജ്, ക്യാബേജ്, കോളിഫ്ലവർ, കോളിഫ്ലവർ, ബ്രൊക്കോളി, കെയില്, ലെറ്റൂസ്. അത് ഇലക്കറികളാണെന്നോ അല്ലേ? ഇലക്കറികളാണ്, ലെറ്റൂസ്, ബ്രൊക്കോളി, ഇതൊക്കെ. പിന്നെ ഉള്ളത് ചീനി ഐറ്റംസ്, മാലിമുളകുണ്ട്, കാന്താരിയുണ്ട്, വെജിമുളകുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, സാധാരണ പച്ചമുളകുണ്ട്. പിന്നെ ചീര ഐറ്റംസ്, പച്ചച്ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്, പാലക് ചീരയുണ്ട്. പിന്നെ തക്കാളി ഹൈബ്രിഡ് ഉണ്ട്, നാടൻ തക്കാളി ഉണ്ട്, വഴുതന, വെള്ള വഴുതനയുണ്ട്, വയലറ്റ് വഴുതനയുണ്ട്, പിന്നെ കത്രിക്കയുണ്ട്, പിന്നെ ചോളമുണ്ട്, ചോളമുണ്ട്, ചോളമുണ്ട്. പിന്നെ പയറ്, ബീൻസ്, വള്ളി ബീൻസ്, കുറ്റി ബീൻസ്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇഞ്ചി, മഞ്ഞള്, കാച്ചില്, ചേന, ചേമ്പ്, കൂർക്ക, അങ്ങനെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. കറിവേപ്പ്, അങ്ങനെയുള്ള എല്ലാം. പിന്നെ സോയാബീൻ ഉണ്ട്, സോയാബീൻ, വാളരപ്പയറുണ്ട്, വാളരപ്പയർ, ഓവലുണ്ട്. പിന്നെ 18 മണിയൻ പയറുണ്ടെന്ന് കേട്ടു. അതുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, സവോള, ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നെ മല്ലിയുണ്ട്, പുതിനയുണ്ട്, പുതിന, ഉലുവ, ഉലുവയുണ്ട്, പിന്നെ കടുക്,
അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു പച്ചക്കറിയുടെ ഏതൻ തോട്ടമാണ് ഇവിടെ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് 12 മാസം 365 ദിവസവും ഫലം തരുന്ന ചില പച്ചക്കറികളും ഉണ്ടെന്നാണ് അറിയുന്നത്. അതെന്തൊക്കെയാണ് ടീച്ചറെ? അത് ബീൻസ്, പയറ്, വഴുതന, തക്കാളിയൊക്കെ നമുക്ക് എപ്പോഴും, മുളക് ഒക്കെ എല്ലാ സമയത്തും വിളയുന്നതാണ്. വിളയുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരുപക്ഷേ ഈ സാധാരണ വീടുകളിൽ ചിലപ്പോൾ കൂടുതലൊന്നും സ്ഥലമില്ലാത്ത, ഒരേടെ ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ ടെറസിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഗ്രോ ബാഗ് കൃഷിയാണല്ലോ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കുറച്ച് ഗ്രോ ബാഗ് ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പച്ചക്കറി, വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള സന്ദേശമാണല്ലേ? അതെ. ഇപ്പൊ ഇത് എങ്ങനെയാണ് ടീച്ചറെ, ഇതിന്റെ ഒരു ഗ്രോ ബാഗ് നിങ്ങൾ ഈ വിത്ത് ഒരുക്കി എടുക്കുന്നതിന്, ഗ്രോ ബാഗിലേക്ക്? ഗ്രോ ബാഗില് മണ്ണ്, ചകിരിച്ചോറ്, മണല്, ജൈവവളം ഒക്കെ മിക്സ് ചെയ്തിട്ട് നിറയ്ക്കുന്നു. പിന്നെ കുമ്മായവും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് 15 ദിവസത്തോളം വെക്കും. അതിനുശേഷമാണ് തൈ നമ്മള് വാങ്ങിച്ചിട്ട് നടുന്നത്. തൈയും വാങ്ങിച്ച് നടും, വിത്തുകളും ഇടുന്നുണ്ട്. തൈ എവിടുന്നാണ് നിങ്ങൾ? ഫെഡറേറ്റഡ് നഴ്സറി ഉണ്ട് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ, അവിടുന്നാണ് വാങ്ങിക്കുന്നത്. ടീച്ചറിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇനി പച്ചക്കറി തോട്ടത്തിൽ NSS മിടുക്കന്മാരായ, മിടുക്കികളായ വളണ്ടിയർമാർ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പേരെന്താ മോളെ? എന്റെ പേര് ശിവനന്ദന. ശിവനന്ദന NSS വളണ്ടിയറാണ്. എത്ര പേരുണ്ട് വളണ്ടിയർമാരായിട്ട്? സീനിയേഴ്സും ജൂനിയേഴ്സും കൂടെ കൂട്ടി 100-ഓളം പേര്. 100-ഓളം പേരുണ്ടാകും. എല്ലാവരും ആക്റ്റീവാണ്. അതെ. ഞാൻ ഓർക്കുന്നത് കോവിഡ് കാലത്തൊക്കെ ഇവിടെ വന്ന് നമ്മൾ കാണുമ്പോൾ ഇഴജന്തുക്കളൊക്കെ ഇങ്ങനെ ഭീഷണി വെറുതെ വലിയൊരു കാടായിരുന്നു ഈ അങ്കണം. ഇപ്പം വലിയൊരു മാറ്റമാണ് ഇവിടെ. ഇങ്ങനൊരു ജൈവ വിഷരഹിത ജൈവ പച്ചക്കറി എന്നുള്ള രീതിയിലുള്ള ഒരാശയം, അതെങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ആരാണ് അതിന് പിന്നിലുള്ള പ്രചോദനം? നിങ്ങൾ തന്നെയാണോ, അത് നിങ്ങളുടെ ലീഡേഴ്സ് ഉണ്ടോ, അതെങ്ങനെയാണ് അതിൻ്റെ കാര്യം? ഞങ്ങളുടെ ടീച്ചേഴ്സാണ് ഇതിന് ഏറ്റവും വലിയ പ്രചോദനമായത്. ഓക്കെ. NSS എന്ന് പറയുമ്പോൾ തന്നെ അത് സേവനത്തിലൂടെ വ്യക്തിത്വ വികസനമാണല്ലോ. നമ്മുടെ സമൂഹം മുഴുവൻ ഇപ്പൊ അത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളാണെങ്കിൽ ഒരുപാട് കീടനാശിനികൾ അടിച്ച് എക്സ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. എത്ര വില കൊടുത്താലും നമുക്ക് ശുദ്ധമായ പച്ചക്കറി കിട്ടാനില്ല. അപ്പോ അങ്ങനെ വീട്ടിൽ കൂടി കൃഷി ചെയ്യാനായിട്ട് അവർക്ക് കൂടി ഒരു മാതൃകയാകാനായിട്ടാണ് ഞങ്ങൾ സ്കൂളില്, സ്കൂൾ അങ്കണത്തിന് ഇതുപോലെ ഒരു വിഷരഹിത പച്ചക്കറികൾ തുടങ്ങിയത്. ശിവനന്ദന, നിങ്ങളുടെ ഈ ഗ്രോ ബാഗ് കൃഷി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത് എന്താണ് കാരണം? അപ്പം ഒരു മറ്റൊരു കാര്യം കൂടി, ഇടുക്കി ജില്ലയിൽ ശിവനന്ദന പറയുന്നത് പോലെ തന്നെ വ്യാപകമായിട്ട് ക്യാൻസർ രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അനിയന്ത്രിതമായിട്ടുള്ള കീടനാശിനി പ്രയോഗമൊക്കെയാണ് അതിൻ്റെ കാരണം. നിങ്ങൾ ചെയ്യുന്ന ജൈവ പച്ചക്കൃഷി തന്നെയാണ് വിഷരഹിത ജൈവ പച്ചക്കറി കൃഷി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ തൈകൾ നടുന്നത് തൊട്ടുള്ള ഗ്രോ ബാഗ്, അതിൻ്റെ ആ ഒരു രീതികൾ, അതിനുള്ള വളപ്രയോഗം, ആ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശിവനന്ദൻ ഒന്ന് പറഞ്ഞു തരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ കൃഷി ചെയ്യാനുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പൊ ഉള്ള സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗ്രോ ബാഗിലുള്ള കൃഷി തുടങ്ങിയത്. പിന്നെ ഇവിടെ ആദ്യത്തെ 15 ദിവസം മണ്ണ് കുമ്മായം ഇട്ട് ഇളക്കി വെക്കും. അതിനുശേഷമാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. ഗ്രോ ബാഗിലെ ചകിരിച്ചോറ്, മണല്, ചാണകപ്പൊടി അതെല്ലാം കൂട്ടി നിറയ്ക്കും. അങ്ങനെ അതിനുശേഷമാണ് തൈകൾ നടുന്നത്. അത് കഴിഞ്ഞ് തൈകൾ ഏകദേശം വളർച്ച എത്തി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ ചാണകവും പിണ്ണാക്കും എല്ലാം പുളിപ്പിച്ച് ഒരു മിശ്രിതം ഒഴിക്കുകയും. എല്ലാം ജൈവ വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, രാസവളങ്ങൾ ഉപയോഗിക്കുന്നതില്ല. ശരി ശരി. ഇത് ഏറെക്കുറെ വളർന്നു വരുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, വിവിധ ഘട്ടങ്ങൾ. അപ്പോൾ കീടങ്ങൾ ആക്രമിക്കാറില്ലേ നിങ്ങളുടെ പച്ചക്കറിയെ? അപ്പോൾ അതിനെങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കും? ജൈവ കീടനാശിനികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് അതിലൊരു ജൈവ കീടനാശിനി ഉപയോഗിക്കുക? സാധാരണ വെളുത്തുള്ളി കഷായം എന്ന് പറയാറുണ്ട്, സോപ്പും അതുപോലെ പുകയില കഷായം, ആ തരത്തിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ കഞ്ഞിവെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെന്ന് അറിയിച്ച് ടീച്ചർ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിൽ ശിവനന്ദന, ഒരു കാര്യം, സ്ഥലമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും പരിമിതി പറയുന്നു. അപ്പോൾ സ്ഥലമില്ലാത്ത ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഗ്രോ ബാഗ് കൃഷി വളരെ മനോഹരമായിട്ടും ഭംഗിയായിട്ടും ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ശിവനന്ദനയ്ക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു സന്ദേശം?
സ്ഥലമില്ല എന്ന് കരുതി നമ്മൾ കൃഷി ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്റെ വീട്ടിൽ തന്നെയാണെങ്കിലും അമ്മ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗ് വെച്ചും ചട്ടികളും വെച്ചൊക്കെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പറമ്പിലുണ്ടാവുന്നതിനെക്കഴിഞ്ഞും മികച്ച രീതിയിൽ തന്നെ ടെറസിലും ഉണ്ടാവും. നല്ല പൂച്ചെടികളുടെ ഇടയിലാണെങ്കിലും ഇതുപോലുള്ള പച്ചക്കറികളും പയറൊക്കെ നട്ടുപിടിപ്പിച്ചാലും നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അതുപോലെ വിഷരഹിത പച്ചക്കറികൾ നമുക്ക് വേണ്ടി ആവശ്യത്തിനുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതാണ് നമ്മുടെ സന്ദേശം. അതെ, പേരെന്താ? എന്റെ പേര് നിസ്തുല എൽദോസ്. നിസ്തുല എൽദോസ്, എവിടെ വീട്? വീട് സ്കൂളിന്റെ അടുത്ത് തന്നെ. അടുത്ത് തന്നെയാണ്. ഈ കോവിഡ് കാലത്ത് എല്ലാവരും കുട്ടികൾ, എന്റെ വീട്ടിലടക്കം അങ്ങനെയാണ്, കൂടുതലും മൊബൈൽ ഫോൺ ആണ് ഉപയോഗിക്കാറ്, തൊണ്ടലോ കാര്യങ്ങള്, പിന്നെ ഗെയിം കളിയൊക്കെ. നിങ്ങൾ അങ്ങനെ ഒന്നും അല്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഞങ്ങള് കോവിഡ് കാലമൊക്കെ ആകുമ്പോ വീട്ടിലിരിക്കാറില്ല. ടീച്ചർ ഇവിടെ പച്ചക്കറി നട്ടിട്ടുള്ള പച്ചക്കറി നട്ട് വെച്ചിരിക്കുവായിരിക്കും. ടീച്ചർ വിളിക്കും, നനയ്ക്കാൻ വിളിക്കും. പിന്നെ വളർന്നു വരുമ്പത്തേനും കാടൊക്കെ ആവും, അപ്പൊ കാടൊക്കെ പറിക്കാനായിട്ട് വരും. ഓരോ ഗ്രൂപ്പായിട്ട് ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും എല്ലാവരും തന്നെ കാടൊക്കെ പറിക്കാനായിട്ട് വരും. ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷമൊക്കെ കേൾക്കുമ്പോൾ കണ്ടോ. എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാണ് നിങ്ങളുടെ പ്രവർത്തനം. പിന്നെ നമുക്ക് ഈ പച്ചക്കറി തോട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞു തരിക. ഇതെന്താണ്? ഈ കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കോളിഫ്ലവർ ഇത് എത്ര നാളായിട്ടുണ്ടാകും? പറഞ്ഞിട്ട് ഇത് ഒരു മാസമൊക്കെ ആയി. ഒരു മാസം ഒരു വിള മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേനും വിളവ് തരും. ഓക്കെ, അതെന്താണ്? അത് മാലിമുളക്. മാലിമുളകാണ്. നല്ല അരിവുള്ള മാലിമുളക് അല്ലേ? ശരി ശരി. അത് എത്ര നാളായി നട്ടിട്ട്? ഇതും ഒരു മാസമായിട്ടേ. ഒരു മാസമായിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്താണ് ആ കാണുന്നത്? ഇത് മല്ലിയാണ്. മല്ലിയിലയാണല്ലേ? ഓക്കെ ഓക്കെ, മല്ലിയിലയാണ്. മല്ലിയില എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കീടനാശിനി അടിച്ചു വരുന്ന പച്ചക്കറി വിപണിയിലുള്ള ഒരു പച്ചക്കറി വസ്തു മല്ലിയിലയാണെന്നാണ്. നമ്മൾ സംശുദ്ധമായിട്ടുള്ള മല്ലിയില നമ്മൾ ഉണ്ടാകും അല്ലേ? പിന്നെ അടുത്തത് ഒന്ന് പറഞ്ഞു, നമുക്കൊന്ന് പരിചയപ്പെടാ. ഇതെന്താ ഉള്ളത്? ഇത് അത് കെയിലാണ്. ഇത് ഇലച്ചെടിയാണ്. നമുക്ക് ക്യാൻസറിനൊക്കെ എന്താ പ്രതിരോധിക്കാൻ കഴിയുന്ന പച്ചക്കറിയാണ് അല്ലേ? ഇത് ഈ പറയുന്നത് പോലെ കെയിലെന്ന് പറഞ്ഞാൽ 12 മാസം നമുക്ക് ഈ കറി വെക്കാവുന്നതല്ലെങ്കിലും നമുക്ക് ഈ ചീര പോലെ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇത് കാബേജ് ആണ്. കാബേജ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കൊന്ന് നോക്കി നമുക്ക് ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ചോളമാണ്. ഇത് മുളകിന്റെ തന്നെ വേറൊരു ഐറ്റം. ഇത് കാന്താരി, അത് മാലിമുളക്. ഇത് കാന്താരി. ഓക്കെ. ഇത് കേല് തന്നെയാണ്. ഇത് പാലക്ചീരയാണ്. പാലക്ചീര അത് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ മോളെ? അത് ചീരയുടെ വേറൊരു വെറൈറ്റി തന്നെയാണ്. ഇലക്കറിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇലക്കറിയായിട്ട് യൂസ് ചെയ്യാം അല്ലേ? നല്ല തഴച്ചു വളരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പേരെന്താ? എന്റെ പേര് അഭിജിത്ത്. അഭിജിത്ത്, ആൺകുട്ടികൾ എത്ര പേരുണ്ട് വോളണ്ടിയർമാര്? ആൺകുട്ടികളെ ഒരു 28 പേര്, അതിൽ കൂടുതൽ വരും. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ. എല്ലാവരും വില്ലിംഗ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? പച്ചക്കറി കൃഷിക്കൊക്കെ വെള്ളമൊഴിക്കാനും വെള്ളമിടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തയ്യാറാണോ? അതെ, എല്ലാവരും എപ്പോഴും എത്താൻ പറ്റുന്നതിലും സാഹചര്യം ഉണ്ടാക്കി എല്ലാവരും വരാം. എടുക്കൻ. അപ്പൊ നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാം. ഇത് മുളകാണല്ലോ? എന്ത് മുളക? അത് ഇത് പച്ചമുളകാണ്. പച്ചമുളക്, ആറ്റൽ മുളക്. ഓക്കെ ഓക്കെ. അത് അത് ബ്രൊക്കോളി. ബ്രൊക്കോളി. പിന്നെ ഇത് ചീര. ചീര കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഒത്തിരി കാഴ്ചക്ക് ഉളവാക്കാനുള്ള ഇതൊക്കെ. ഓക്കെ ഓക്കെ. കണ്ണിന് കാഴ്ചക്ക് കൂടുതൽ കിട്ടുന്നല്ലേ? ശരി ശരി. ഇത് സോയാബീൻസ് ആണ്. നമ്മുടെ ബോഡിക്ക് നാച്ചുറൽ ആയിട്ട് കുറച്ച് എനർജി കൂട്ടാൻ വേണ്ടി നമ്മുടെ സോയാബീൻസ്. സോയാബീൻ ആണല്ലേ? ഇതൊക്കെ പാങ്ങായിട്ട് കിടക്കുന്നുണ്ടല്ലോ, വിത്ത് പോലൊക്കെ പാങ്ങായിട്ട് കിടക്കുന്നുണ്ട്. ഇനി വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിനെന്താണ്? 12 മാസം ഞങ്ങൾ കഴിക്കുന്നു അല്ലേ? അതെ, 12 മാസം കഴിക്കും. സാധാരണ ഈ സോയാബീൻ എനിക്ക് തോന്നുന്നത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു മരത്തിലൊക്കെ ഇത് കൃഷി ചെയ്ത് അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 12 മാസവും കായ നമുക്ക് കായ്ഫലം കിട്ടും അല്ലേ? അതെ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഇത് വെളുത്തുള്ളിയുണ്ട്. വെളുത്തുള്ളിയുണ്ട് ഇവിടെ. വെളുത്തുള്ളിയുണ്ട്. ഓക്കെ ഓക്കെ. പേരെന്താ മോളെ? സ്നേഹ. സ്നേഹ, വലിയ സന്തോഷമാണോ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്? അതെ അല്ലേ, മുഖത്തെ സന്തോഷം കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്ന് പരിചയപ്പെടാം. ഇതെന്താ? എന്റെ പേര് ലച്ചൂസ് എന്നാണ്. ലച്ചൂസ്, ഇലക്കറി ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓ ഓ, ബർഗറിലൊക്കെ ബർഗർ ഒരു അലങ്കാര വസ്തുവൊക്കെ പോലെ നമ്മൾ കാണുന്ന അതല്ലേ? ഇലക്കറിച്ചീന പോലെ തന്നെ ഇലക്കറിയാണല്ലേ? ആ ശരി ശരി ശരി. ഇതെന്താണ്?
ഇതും ലെച്ചൂസ് തന്നെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ലെച്ചൂസ് ആണ്. അനുസ്ഥല ഇതെന്താണ്? ഇത് വാളരിപ്പയറാണ്. വാളരിപ്പയർ, സോയാബീൻ. സോയാബീൻ അവിടെ ഒരു പയർ കിടപ്പുണ്ടല്ലോ, സോയാബീൻ. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഇത് വാളരിപ്പയർ ഇതായിരിക്കും അല്ലേ? ഇത് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? 12 മാസവും വിളവ് തരും, അതാണ് പ്രത്യേകത. ഇത് ഇത് ഈ ചിനി, ഇത് ബജ്ജിമുളകാണ്. ബജ്ജിമുളക്, സോറി, ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്താണ്? അത് ശീമമല്ലിയാണ്. നമ്മൾ കറിക്കകത്തൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന, നല്ല ടേസ്റ്റി ആണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസ് കൂടുതലുള്ള ഒരു പച്ചക്കറിയാണ്. അലർജിയെ പ്രതിരോധിക്കുന്ന അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കത്രിക്കയാണ്. ഓ ശരി ശരി ശരി. ഇത് നല്ല കായ്ഫലം കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതെന്താണ്? അത് മല്ലി. ആ, മല്ലിയിലയാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഇത് നമ്മൾ ആദ്യം തന്നെ കണ്ട് ഇലക്കറികളാണ്. ലെച്ചൂസ് ആണ്. ലെച്ചൂസ് ആ, മല്ലി ഇഷ്ടം പോലെ ഉണ്ടല്ലോ മല്ലി. ശരി ശരി ശരി. അത് വിത്ത് ബാക്കി കുറെ നനച്ചു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഉണ്ടായി വന്നതാണ് മല്ലി. പെട്ടെന്നുണ്ടാവും അല്ലേ? പെട്ടെന്ന് ഈ രീതി വളർന്നു വരും. ഇത് വയറുവർഗ്ഗങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വള്ളിപ്പയറാണ്. വള്ളിപ്പയറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇതൊക്കെ നോക്കാം, ഏതായാലും എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഇതെന്താണ്? അത് ഉലുവ. ഉലുവയാണല്ലേ. ഓക്കെ ഓക്കെ. ഉലുവയൊന്നും ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അരിവാഗിൽ ഉണ്ടാകുന്ന ആദ്യമാണെന്ന് പറയുന്നത് കേട്ടോ. ശരി. ആ, ഉലുവ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. ആ ശരി ശരി ശരി. ആ, ഇതെല്ലാം പയറുവർഗ്ഗങ്ങൾ തന്നെ അല്ലേ? വിവിധ തരം പയറുവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ. ഏറ്റവും കൂടുതലുള്ള പയറുകളാണല്ലേ? പയറുവർഗ്ഗങ്ങൾ. വള്ളി ബീൻസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് കാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ. സോയാബീൻസിന് നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു ട്രേ നിറച്ച് നമ്മൾ വിളവെടുത്തതാണ്. വിളവെടുത്തതാണ്. ഓക്കെ ഓക്കെ. അതൊക്കെ ഈ വിളവെടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷമാണ്. നമ്മൾ തന്നെ പണിയെടുക്കുന്നുണ്ട്. അധികം ഫലം കിട്ടുമ്പോ നമുക്ക്. ആ ഓക്കെ ഓക്കെ. ആ, ഇത് കാട്ടുജീരകം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ കാട്ടുജീര ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളാണ് നമ്മുടെ ഉദ്യാനത്തിലുള്ളത്. ഓക്കെ ഓക്കെ. ഇതിന് മറ്റേ പുറകിൽ നിങ്ങളുടെ എല്ലാം നല്ലൊരു ശ്രമമുണ്ടല്ലേ? ഉണ്ട്. ഞങ്ങള് പറഞ്ഞല്ലോ, ആദ്യം കോവിഡിന്റെ സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വരാറാണ് പതിവ്. പിന്നെ വീട്ടിലങ്ങനെ ഇരിക്കാറില്ല, ഇവിടെ വന്ന് കാട് പറിക്കുന്നു, പച്ചക്കറിക്ക് പച്ചക്കറികൾ നനയ്ക്കുന്നു. അങ്ങനെ ഇവിടെ ആയിട്ട് തന്നെ എല്ലാവരുമായിട്ട് കൂട്ടൊക്കെ കൂടി പണികളൊക്കെ ചെയ്യാണ്. പച്ചക്കറിയാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിന്റെ ഹരിദാസയാണ് പച്ചക്കറി. ഓക്കെ. ഈ NSS ദൗത്യത്തിന് ഉയർന്നു കൊടുക്കുന്ന നമ്മുടെ റീന ടീച്ചറാണ്. റീന ടീച്ചർ വീണ്ടും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ, പച്ചക്കറിയുടെ വിശേഷങ്ങൾ ടീച്ചറോട് തന്നെ ചോദിക്കാം. ടീച്ചറെ റെഡിയല്ലേ? ടീച്ചർ, ഇതൊക്കെ എന്ത് തൈകളാണ്? ബജ്ജിമുളകാണ്. ഇത് എത്ര നാളായിട്ടുണ്ട്? മൂന്ന് മാസത്തിനുള്ളിലാവും. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഒന്ന് പരിചയപ്പെട്ടൊക്കെ തന്നെ ഇങ്ങോട്ട് പോവാം. വെജിയുടെ തന്നെയാണ്. ഇതെല്ലാം വെജിയാണല്ലേ. ക്യാപ്സിക്കമാണ് ഇവിടെ മുതല്. ക്യാപ്സിക്കത്തിന്റെ ഇതാണ്. ക്യാപ്സിക്കം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസം ആയപ്പോ തന്നെ കായുണ്ടായി തുടങ്ങി. ഓ ഓ. ടീച്ചറെ, ഈ ചേമ്പിന് എന്താ പ്രത്യേകത? ചേമ്പ് നമുക്ക് 12 മാസം ഇലക്കറിയായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇലക്കറിയാണ് സാധാരണ. ഇലയും തണ്ടും നമുക്ക് 12 മാസവും കിട്ടും. മഴക്കാലത്ത് നന്നായിട്ടുണ്ടാവും. ഉണ്ടാവും അല്ലേ. സാധാരണ നമ്മള് ചേമ്പ് തന്നെ കിഴങ്ങാണ് ഉദ്ദേശിക്കാറ്. പക്ഷെ ഇത് ഇലക്കറിയാണ്. ഇത് കടുകാണ്. ടീച്ചർ, ക്ലാസ് സമയമായല്ലോ. നമ്മുടെ വളണ്ടീർമാനൊക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടാം, കുട്ടികൾ പോകട്ടെ. അത് ഈ പച്ചക്കറി കൂടാതെ, തോട്ടം കൂടാതെ ഒരു സ്പൈസസ് ഗാർഡൻ ഉണ്ട്, അതിന്റെ നേഴ്സറി അത് മുകളിലുണ്ടെന്ന് പറയാം. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ട. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ റെജിമോൾ ടീച്ചർ എത്തിയിട്ടുണ്ട്. ടീച്ചറിനോട് നമുക്ക് വിശേഷം ചോദിക്കാം. നമസ്തേ ടീച്ചർ. ടീച്ചറെ, സംശയം എന്താണെന്ന് അറിയാമോ? ഈ നമ്മുടെ സ്കൂളിന് ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ഈ NSS വോളണ്ടിയർമാർ ചെയ്തു തരാറുള്ള പച്ചക്കറി തോട്ടം കൃഷിയൊക്കെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആകെ സുഗന്ധം നമ്മുടെ സ്കൂളിൽ വരുന്ന സ്പൈസസ് ഗാർഡൻ എന്നുള്ള സങ്കല്പത്തിലേക്ക് വരാനുള്ള കാര്യം പ്രിൻസിപ്പാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു 6 വർഷത്തോളമായിട്ട് പച്ചക്കറി കൃഷികൾ ജൈവ കൃഷി രീതിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളും NSS യൂണിറ്റ് ഉള്ള കുട്ടികൾ ഉൾപ്പെടെ, ടീച്ചേഴ്സ് ഉൾപ്പെടെ.
അപ്പോൾ ഈ ഒരു വർഷം നമുക്ക്, അതായത് നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ സാധാരണ കാണുന്ന കുരുമുളക് ജാതി അല്ലെങ്കിൽ ഏലം, ഇതിനെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ അതേസമയം അത് കൂടാതെ ഒട്ടേറെ സ്പൈസസ് നമ്മുടെ നാട്ടിലുണ്ട്. അവയെ കുറിച്ചൊന്നും നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കോ ഒന്നും പരിചിതമല്ല, പോലും അറിയില്ല. അപ്പോൾ അവയെ കുറിച്ചൊരു പരിചയം കൊടുക്കാനായിട്ട്, അതായത് നമ്മുടെ ഈ നാട്ടില് നമ്മുടെ കേരളത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്പൈസസ് ഇനങ്ങൾ, മറ്റു സ്പൈസസ് ഇനങ്ങൾ, അവയെ പരിചിതമാക്കാനായിട്ട് നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് നേരിട്ടറിയാനും അതിൻ്റെ പരിചരണവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പൈസസ് ഗാർഡനുമായിട്ട് ചേർന്നിട്ടാണ് അവിടെ നിന്ന് ഫണ്ട് അലോട്ട് ചെയ്തിട്ടാണ് നമ്മളിതിപ്പം കൃഷി ചെയ്ത് വരുന്നത്. ഈ വർഷമാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു വേറെ അപൂർവമായിട്ടൊക്കെ സ്കൂളിൽ ഇങ്ങനെ ഒരിടത്തു നിന്നും കാണാറില്ലാത്തൊരു. അപ്പം നമുക്ക് വിവിധ ഇനം സ്പൈസസ് ഇവിടെയുണ്ട്. ഗ്രാമ്പുണ്ട്, കുടംപുളിയുണ്ട്, റോസ്മേരി ഉണ്ട്, സ്ട്രോബെറി, പ്ലാവ്, കാപ്പി, കറിവേപ്പ്, അങ്ങനെയുള്ള വിവിധ ഐറ്റം സ്പൈസസ് നേഴ്സറിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് റോസ്മേരി. ഇതിനെന്താ ടീച്ചർ ഒരു പ്രത്യേകത ആളുകൾ പറയുന്നുണ്ടല്ലോ, എന്താണ്? അത് ബിരിയാണിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ബിരിയാണിയിൽ കുറച്ച് ഇലയിട്ട് കഴിഞ്ഞാൽ സുഗന്ധം വരുന്നു അല്ലേ? ആ ശരി. പിന്നെ വേറെ എന്താ ഉള്ളത്? തിപ്പലി ഉണ്ടല്ലേ? തിപ്പലി ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏറെക്കുറെ ഒരു സ്പൈസസ് ഗാർഡൻ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമ്മളാൽ കഴിയുന്നത് എല്ലാ സസ്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു സ്പൈസസുകളും ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചെറിയ സ്പൈസസ് നേഴ്സറി സ്കൂളിൻ്റെ നേഴ്സറി ഉള്ളൂ. ഇനിയിപ്പം ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ നട്ട് പരിപാലിക്കുന്ന ഗ്രൗണ്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അതായത് ഒരു ഗാർഡനൊന്നും അല്ല, നമ്മുടെ ഒരു സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് നട്ട് പരിപാലിക്കുന്നത്. അപ്പോൾ ഒട്ടും സ്ഥലം വേസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനോഹരമായിട്ടാണ് അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് തന്നെ ടീച്ചർ, ഇതാണ് നമ്മുടെ സ്പൈസസ് ഗാർഡൻ അല്ലേ? അപ്പം ഇങ്ങനെ ഇത്തരത്തിലൊരു ആശയം അത് കൊണ്ടുവരാനുള്ള കാരണം, നമ്മൾ ആ സ്കൂളിൻ്റെ മുകളിലെ നിലയിൽ കുറേ ഈ തൈകളൊക്കെ ഉണ്ടല്ലോ, ഓൾ സ്പൈസസ് പ്രത്യേക വെറൈറ്റികൾ, ഇപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ആശയം അതും കൂടെ ഒന്ന് പറയാം. നമുക്ക് സ്കൂളിലെ ഗ്രൗണ്ടിലും സ്കൂളിൽ മൊത്തത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ സുഗന്ധവ്യഞ്ജനങ്ങളും കൂടെ ചെയ്യാമെന്നുള്ളൊരു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. പച്ചക്കറിയോടൊപ്പം സുഗന്ധവ്യഞ്ജനം. ഓക്കെ, ഇത് എന്തൊക്കെ തൈകളാണ് ഇവിടെ ഉള്ളത്? ജാതിയുണ്ട്, ഗ്രാമ്പുണ്ട്, സർവ്വസുഗന്ധി, ഏലമുണ്ട്, അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ട്. അലോവേര. അലോവേര പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടല്ലോ. പുതിന, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉണ്ടല്ലേ ടീച്ചറെ, സ്പൈസ് ഒരുപാടുണ്ടല്ലോ, അത് എല്ലാം പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി. നമുക്ക് പ്രധാനപ്പെട്ടത് ഒരു രണ്ട് മൂന്ന് ഐറ്റം ഒന്ന് പരിചയപ്പെടാം. ഇത് ജാതി, ഇത് നല്ല വിളവ് കിട്ടുന്ന ഹൈബ്രിഡ് ഐറ്റം ജാതിയാണ്. നമ്മൾ വെയിലായതുകൊണ്ട് ഉണക്കേക്കാതിരിക്കാൻ വേണ്ടിയാണ് കവർ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓ ശരി ശരി ശരി. കൃത്യമായിട്ട് ജലസേചനമൊക്കെ നടന്നു അല്ലേ? ഇതെല്ലാം ഈ വളർന്നു വരുമ്പോൾ നല്ലൊരു പൂന്തോട്ടമായിട്ട് അല്ലെങ്കിൽ സ്പൈസസ് ഗാർഡൻ ആയിട്ട് മാറും. പിന്നെ ബാക്കി അടുത്തത് എന്താണുള്ളത് ടീച്ചർ? ഇത് ഗ്രാമ്പു ആണല്ലോ, അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് കുട്ടികൾക്ക് സ്പൈസസിനെ കുറിച്ചും കൂടെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ അറിവ് കിട്ടാനായിട്ട് എല്ലാത്തിനും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. അങ്ങനെയാണ് സ്പൈസസ് ഗാർഡൻ നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാ കുട്ടികൾക്കും ഒന്നും ഇതിനെ പറ്റി ഒന്നും വലിയ ധാരണ ഉണ്ടാവില്ല. കാണുന്ന ജാതിപത്രി, ഇത് ജാതിയുടെ തന്നെ വെറൈറ്റി ഒരു ഐറ്റം ആണ്. ഇത് വലിയ മരമാണെന്നാണോ തോന്നുന്നു അല്ലേ? വലിയ മരമാണ്. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ സ്കൂൾ അങ്കണത്തിന് ഉള്ള ഫാഷൻ റൂട്ട് പന്തലിൻ്റെ തണലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെപ്പം തന്നെ ടീച്ചറോട് നമുക്ക് ഒരു ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ടീച്ചർ എന്താണെന്ന് അറിയോ? ഒന്ന്, നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ, ഈ പച്ചക്കറിക്ക് കീടബാധ ഉണ്ടാവുമല്ലോ, അപ്പം അതിന് നിങ്ങളുടെ എന്ത് പ്രതിരോധ മാർഗമാണ്? ജൈവ കീടനാശിനി എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കും. പുകയില കഷായം ഉപയോഗിക്കും, വെളുത്തുള്ളി മിശ്രിതം അടിക്കും, അങ്ങനത്തെ വളം, ചാണകം, വേപ്പിൻ പിണ്ണാക്ക് അല്ലാത്ത കൊപ്ര പിണ്ണാക്ക് ഒക്കെ വാങ്ങിച്ച് കുളിപ്പിച്ചിട്ടിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വീതം സ്ലറി ഒഴിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പ്രതിരോധ മാർഗം, അതുപോലെ തന്നെ വളപ്രയോഗം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള രാജകുമാരി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള NSS വളണ്ടിയർമാർ നേതൃത്വം കൊടുക്കുന്ന പച്ചക്കറിത്തോട്ടം നമ്മൾ കണ്ടു. അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർ, അതോടൊപ്പം തന്നെയുള്ള സ്റ്റാഫ്, അവരുടെ കഠിന
പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ വിസ്മയമായിട്ടുള്ള പച്ചക്കറിത്തോട്ടം. ഇത് നാടിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനാകെ മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ചെറിയ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നമ്മളുമായിട്ട് സഹകരിച്ച റീന ടീച്ചർ, അതുപോലെ തന്നെ NSS ചുണക്കുട്ടികളായ വളണ്ടിയർമാർ, ഇവരെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. മറ്റു വീഡിയോ ഞാൻ വീണ്ടും വരും, അതുവരെ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട് സീഡീസ് ഫോർ യു ഫോർ എവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ.